ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധമായ ഹറമൈനയിലേക്ക് കാൽനടയായി യാത്ര പോകുന്ന, ഹജ്ജിനായി യാത്ര പോകുന്ന ശിഹാബ് എന്നവൻ. ഞാൻ മുമ്പ് ഷിഹാബിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷിഹാബിനെ പറ്റി ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ നെഗറ്റീവായി ചർച്ച ചെയ്യുന്നു, അധികം ആളുകൾ പോസിറ്റീവായി ചർച്ച ചെയ്യുന്നു. നമുക്കെപ്പോഴും പോസിറ്റീവായി ചർച്ച ചെയ്യുന്നതിന്റെ കൂടെയാണ് കൂടെ. നെഗറ്റീവായി ചർച്ച ചെയ്യുന്നവർ, ഞാൻ ഇന്നലെ മജ്‌ലിസിൽ വിമർശിക്കുന്നവർ, ഏത് കാര്യം നാം ചെയ്താലും അനുകൂലിക്കുന്നവരും ഉണ്ടാകും, വിമർശിക്കുന്നവരും ഉണ്ടാകും. വിമർശിക്കുന്നവരെ കണ്ടിട്ട് നാം ഒരിക്കലും നമ്മുടെ പ്രയത്നത്തെ ഇല്ലാതാക്കി കളയാൻ പാടില്ല, അല്ലെങ്കിൽ നാം ചെയ്തു വരുന്ന പ്രവൃത്തിയെ നിർത്തിക്കളയാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മെ അനുകൂലിക്കുന്നവരുടെ പ്രശംസ കേട്ട് നാം ഒരുപാട് അഹങ്കരിക്കുകയും ചെയ്യരുത് അല്ലേ. ആ പ്രശംസകളിൽ നാം മതിമറന്നു പോകാനും പാടില്ല. അതിന് രണ്ടിനെയും ഒരേ നിലയ്ക്ക് നാം കൊണ്ടുപോകാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ശിഹാബ് നടന്നു പോകുന്ന ആ വഴിത്താരകളെ, അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തിനോട് ദുആവസിയത്തുകൾ ചെയ്യാനും അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് ഒന്ന് മുസാഫ ചെയ്യാനും അദ്ദേഹത്തിനോട് കുശലാന്വേഷണം നടത്താനും അദ്ദേഹത്തിന് ഒരു ഇറക്ക് വെള്ളം കൊടുക്കാനും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനും ജനങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം നടക്കുന്നതൊന്നും ഒരു നടത്തമല്ല. നമുക്കറിയാം ദുനിയാവിലെ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്, പക്ഷെ ആ നടപ്പൊന്നും ചർച്ചയാകുന്നില്ല. പക്ഷേ ഷിഹാബിന്റെ നടത്തമാണ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ്. ഒന്നോരം ആളുകൾ, എത്രയോ ആളുകൾ എല്ലാ ദിവസങ്ങളും കിലോമീറ്ററുകളോളം നടക്കുന്നു, ഉറക്കമൊഴിച്ച്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് സുബഹി പോലും നിസ്കരിക്കാതെ എത്രയോ ആളുകൾ നടക്കുന്നു. അവർ കിലോമീറ്ററുകളോളം, മണിക്കൂറുകളോളം നടക്കുകയാണ്. പക്ഷെ അവരുടെ നടത്തമൊന്നും ഇന്ന് ചർച്ചയാകുന്നില്ല. അവരവരുടെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ രോഗം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നു എന്ന് മാത്രം. അത് ലോകത്ത് ചർച്ചയാക്കപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അവർക്ക് പ്രയോജനമുള്ള കാര്യമാണ്, ആ നടക്കുന്നവർക്കാണ് അതിന്റെ പ്രയോജനം. അവരുടെ ശാരീരികമായ ഉന്മേഷത്തിന് വേണ്ടി, അല്ലെ, മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം അവർ നടക്കുകയാണ്. അവർക്കതിലൂടെ അഭൗതികമായ, ആത്മീയമായ, അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട ആത്മീയമായ ഒരു നന്മ അതിലൂടെ അവർക്ക് കിട്ടാനില്ല. ഭൗതികത മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ചർച്ചയാക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നടന്നു പുറപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വരവേൽക്കാൻ ധാരാളം ആളുകളുണ്ട്. അദ്ദേഹത്തെ വരവേൽക്കുന്നത് കാണുമ്പോ മറ്റുള്ള നടത്തക്കാരി എന്നെ വരവേൽക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം രണ്ടുപേരുടെയും നടത്തം വ്യത്യസ്തമാണ്. നമുക്കറിയാം അടുത്ത സമയത്തെ ഷിഹാബിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തന്നെ 25-30 കിലോമീറ്റർ നടന്ന ഒരു യുവാവ് അദ്ദേഹത്തിന്റെ നടത്തത്തെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ഷിഹാബ് നടക്കുന്നു, ഷിഹാബിന്റെ കൂട്ടത്തിൽ പല ആളുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടന്നു പോകുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തക്ബീറുകൾ ചൊല്ലി, ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് നടന്നു പോകുന്നവർ ധാരാളമാണ്. പക്ഷേ അവരുടെ നടത്തമൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താ? അവര് കേവലം ഒന്ന് നടക്കുന്നു എന്ന് മാത്രം, ഷിഹാബിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നടക്കുന്നു എന്ന് മാത്രം. നേരെ മറിച്ച് ഷിഹാബ് എന്ന് പറയുന്ന ആ വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ നടന്നു പോവുകയാണ്. അതുകൊണ്ട് ആ നടത്തത്തിന് പ്രസക്തിയുണ്ട്. ഏകദേശം 250 ദിവസത്തോളം അദ്ദേഹം നടന്ന് ഏകദേശം 8000 കിലോമീറ്ററുകൾ അദ്ദേഹം നടക്കുകയാണ്. 2023 ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നടന്നു പോകുന്നത്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരുടെയും നടത്തത്തില് പല വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകളുടെ നടത്തം പ്രശംസിക്കപ്പെടുന്നു, ചില ആളുകളുടെ നടത്തം ആരും പരിഗണിക്കുന്നില്ല. ചില ആളുകളുടെ നടത്തത്തിനോട് ചില ആളുകൾക്ക് വിമുഖതയുണ്ട്, പ്രയാസമുണ്ട്, അതിനെ വിമർശിക്കുന്നവരുണ്ട്. അപ്പോ നടക്കുന്നവർ നടക്കട്ടെ, അവരെന്തിനു വേണ്ടിയിട്ടാണോ നടക്കുന്നത് അതനുസരിച്ച് അവർ നടന്നുകൊള്ളട്ടെ. പക്ഷേ ഷിഹാബിന്റെ നടത്തം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള നടത്തമാണ്. ലോകത്ത് അള്ളാഹു
അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള നടത്തമാണ്. കാരണം ഇന്ന് ലോകം മുഴുവനും ഹജ്ജിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് എന്ന് പറയുന്ന വലിയ അമലിനെ പറ്റി സത്യവിശ്വാസികളെന്നല്ല അമുസ്ലിമീങ്ങൾ പോലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹീതമായ മാസങ്ങളിലൂടെയാണ് നാം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ചർച്ചയാക്കപ്പെടാൻ കാരണം എത്രത്തോളം ഹാജിമാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാര് ഇന്ന് പരിശുദ്ധമായ ഹറമൈനിലേക്ക് യാത്രയായിട്ടുണ്ട്. അതിനപ്പുറം നടന്നു പോകുന്ന ശിഹാബിനെ പറ്റി ധാരാളം ചർച്ച ചെയ്യുന്നു. അത് അല്ലാഹുവിന്റെ ഒരു ഹിക്മത്താണ്. ചില ആളുകളിലൂടെ അല്ലാഹു തആല ദീനിനെ ഉന്നതിയിലെത്തിക്കും, ദീനൊരു ചർച്ചാ വിഷയമാകും. അതേപോലെ തന്നെ ദീനിന്റെ കർമ്മങ്ങൾ ചർച്ചാ വിഷയമാകും, അത് ലോക ജനത ഏറ്റെടുക്കും. അവിടെ മുസ്ലിമീങ്ങൾ എന്നല്ല അമുസ്ലിമീങ്ങൾ പോലും അത് ഏറ്റെടുക്കും. നമുക്കറിയാം ഷിഹാബിന്റെ നടത്തത്തെ വരവേൽക്കാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വഴിത്താരകളിൽ കാത്തു നിൽക്കുന്നതായി നമുക്കറിയാൻ സാധിക്കുന്നു, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നു. അതൊക്കെ എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ തൃപ്തിയിലായി യാത്ര തിരിച്ച ആ മനുഷ്യന് അള്ളാഹു തആല നൽകിയ ഒരു സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ധാരാളം ആളുകൾ വഴിത്താരകളിൽ റോഡ് സൈഡുകളിലൊക്കെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ശിഹാബ് നടക്കട്ടെ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടട്ടെ. അടുത്ത വർഷത്തെ ഹജ്ജ് കർമ്മം മക്ബൂലും മബ്റൂറും മർദിയുമായി നിർവഹിച്ച് നല്ലതുപോലെ ഖൈറായ രൂപത്തിൽ മടങ്ങി വരാൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിനും ഈ വർഷത്തിൽ ഹജ്ജിന് പോയ എല്ലാവർക്കും, ഇനി വരും നാളുകളിൽ ഹജ്ജിന് പോകുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നാമാകുന്ന പാവങ്ങൾക്കും ആ പുണ്യഭൂമിയിലേക്കൊന്ന് എത്തിപ്പെടാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ.